ഏതു പാതിരാത്രിയിലും സുലഭമായി ഭക്ഷണം കിട്ടുന്ന തിരുവനന്തപുരത്തിലെ തട്ടുകടകളെക്കുറിച്ച് ഇവിടെ വന്നുപോയവർ പ്രശംസിക്കുമായിരുന്നു. നൂറുകണക്കിന് പേരാണ് ഇതിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ തട്ടുകടകളുടെ പ്രവർത്തനത്തിനെതിരായി കർശനമായ നിബന്ധനകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുറപ്പെടുവിച്ചത് പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. രാത്രി 7:30 മുതൽ 11 വരെ മാത്രമേ തട്ടുകടകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാണ് ഉത്തരവ്. ലംഘിച്ചാൽ പിഴ ഈടാക്കും. 2 തവണ താക്കീതും 3 തവണ പിഴ ഈടാക്കലും. 1000 മുതൽ 5000 രൂപ വരെയാണ് പിഴ. ഏറ്റവും ജനത്തിരക്കുള്ള വഴുതക്കാട് വെള്ളയമ്പലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 11:30 തന്നെ ജ്യൂസ് കടകൾ ഉൾപ്പെടെ അടയ്ക്കണമെന്നാണ് ഉത്തരവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഫുട്പാത്തുകളിലുള്ള കച്ചവടക്കാരെ ഒഴിപ്പിച്ചിരുന്നു. പോലീസ് പറയുന്നത് ഇങ്ങനെ: 5:00 മുതൽ 6:30 വരെ ജനത്തിരക്കും വാഹനങ്ങളുടെ സാന്ദ്രതയും കൂടുതലാണ്. ഈ സമയത്ത് തട്ടുകടകൾ പ്രവർത്തിക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഗതാഗത തടസ്സവും ഉണ്ടാകുന്നു. പലയിടത്തും പുലർച്ചെ വരെ പ്രവർത്തിക്കുന്ന ജ്യൂസ് കടകളെ മറയാക്കി ലഹരി കച്ചവടം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ധാരാളം പരാതികൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങളെല്ലാം ഹോട്ടലുകാരെ സഹായിക്കാനാണെന്നാണ് തട്ടുകടക്കാരുടെ വാദം. 1 മണിക്കൂർ നേരത്തെയുള്ള ഒരുക്കങ്ങൾ നടത്തിയാലേ തട്ടുകടക്കാർക്ക് അവരുടെ ജോലി തുടങ്ങുവാൻ കഴിയുകയുള്ളൂ. രാത്രി 10 മണിക്ക് ശേഷമാണ് കച്ചവടം കൊഴുക്കുന്നത്. സിനിമ കഴിഞ്ഞിറങ്ങുന്നവരും നൈറ്റ് ഡ്യൂട്ടിക്കാരും കൂടുതലായി എത്തുന്നതും ഈ സമയത്താണ്. തട്ടുകടകൾക്ക് ബ്രാൻഡിംഗ് ഇപ്പോൾ എങ്ങും എത്തിയിട്ടില്ല. ഒരു സമഗ്ര സ്ട്രീറ്റ് വെൻഡിംഗ് പ്ലാൻ തയ്യാറാക്കുമെന്നും പറഞ്ഞിരുന്നു. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തയ്യാറാക്കിയ സ്ട്രീറ്റ് വെൻഡിംഗ് സോണുകൾ ഒന്നും പൂർണ്ണ പ്രവർത്തനം തുടങ്ങിയിട്ടുമില്ല. ജനത്തിരക്കുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് റോഡിന്റെ വീതിക്കനുസരിച്ച് പല മേഖലകളായി തിരിച്ച് തട്ടുകടകൾക്ക് പ്രവർത്തനാനുമതി നൽകുക എന്നതായിരുന്നു ഉദ്ദേശം. നൈറ്റ് ലൈഫും പ്രത്യേക ഫുഡ് സ്ട്രീറ്റും അങ്ങനെ പല പദ്ധതികളും പ്രഖ്യാപിക്കുകയുണ്ടായി. ഒന്നും എങ്ങും എത്തിയതുമില്ല. ശുചീകരണവും മാലിന്യ സംസ്കരണവും മറ്റൊരു കീറാമുട്ടിയായി തുടരുകയാണ്. തട്ടുകടകളെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ടു പോകുന്ന 1000 കണക്കിന് പേർ ജീവിക്കുന്ന തലസ്ഥാന നഗരത്തിൽ അവർക്കായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതല്ലേ? മാന്യമായി ജോലിയെടുക്കുന്നവരെയും കള്ളനാണയങ്ങളെയും വേർതിരിച്ചറിഞ്ഞ് നീതിപൂർവമായ സമീപനം ഭരണാധികാരികൾ സ്വീകരിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.